മുറിവുകളിൽ സാന്ത്വന വീകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലേറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ബി എൽ എം ധ്യാന കേന്ദ്രത്തിലെ കരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ റൂബൻ്റെ രണ്ട് തെറ്റുകൾ സൂചിപ്പിച്ചിരുന്നു. ഒന്ന്, കട്ടിലിൽ തെറ്റി, ഒരു ജടികമായൊരു സുഖം. രണ്ടാമത്, പച്ചപ്പുല്ലിൽ തെറ്റി, ഇന്ദ്രിയ സുഖങ്ങളെക്കുറിച്ച് പറഞ്ഞു. മൂന്നാമത് അച്ഛൻ പറയുന്നത് സഹോദരങ്ങളെ സഹായിച്ചില്ല എന്നുള്ളതാണ് റൂബൻ്റെ മൂന്നാമത്തെ തെറ്റ്. ഒരിക്കൽ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി ഏറെ പ്രയാസമുള്ള ഒരമ്മ വിധവയാണ്. ആ അമ്മയ്ക്ക് രണ്ട് മക്കളാണ്. ആ അമ്മ ചെറിയൊരു ജോലി ചെയ്തിട്ട് വേണം ആ കുടുംബത്തെ പോറ്റാൻ. രണ്ട് മക്കളെ ഈ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ മകളുടെ വിവാഹത്തിൻ്റെ സമയത്ത് ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, അമ്മയുടെ ജീവിത പങ്കാളിയുടെ അനുജൻ ഒരു വലിയ സമ്പന്നമായൊരു രാജ്യത്താണ് ജോലി ചെയ്യുന്നത്, എന്തെങ്കിലും തന്നോ എന്ന് ചോദിച്ചു. ₹1,000 പോലും ആ സഹോദരൻ തൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾക്ക് പിതൃതുല്യമായി നിൽക്കേണ്ട ഈ മനുഷ്യൻ, തൻ്റെ സഹോദരൻ മരണപ്പെട്ടു, വിധവയും രണ്ടു മക്കളുമാണ്, അതിൽ രണ്ടാമത്തെ മകളുടെ വിവാഹത്തിന് ഈ നിർദ്ധനമായ കുടുംബത്തിന് ₹1,000 പോലും സഹായിക്കുവാൻ മനസ്സ് കാണിക്കാത്ത ഒരു അനുജൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഒത്തിരി കുടുംബങ്ങളിൽ ചെയ്യാൻ ദൈവം ആഗ്രഹിച്ച നന്മകൾ ചെയ്യാതെ പോകുന്ന ധാരാളം മക്കൾ നമ്മുടെ സഹോദരങ്ങളിലുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നന്മ നാം അർഹതപ്പെട്ടവർക്ക് ചെയ്യാതിരുന്നാൽ തീർച്ചയായും നമുക്ക് ഒരു സഹായത്തിൻ്റെ ഒരു സമയം വരുമ്പോൾ ഈ ഒരു വേദന തിരിച്ചറിയാൻ എല്ലാവർക്കും സാധ്യതയുണ്ട്. ചിലപ്പോഴൊക്കെ ചില വലിയ മനുഷ്യർ അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ, പ്രാർത്ഥനാ സഹായം ചോദിച്ചൊക്കെ വരുമ്പോൾ, അവരുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ സഹായിക്കാമായിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ട് സഹോദരങ്ങളെയോ കൂടെ ജോലി ചെയ്യുന്നവരെയോ തൊഴിലാളികളെയോ വേണ്ട വിധത്തിൽ ഒന്ന് കൈയഴിഞ്ഞ് സഹായിക്കാതെ ഭയങ്കരമായി മനസ്സ് ഒരു ദാക്ഷിണ്യം പോലുമില്ലാതെ പെരുമാറിയ നിരവധി സന്ദർഭങ്ങൾ അച്ഛൻ ഓർക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, റൂബൻ നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ റൂബൻ്റെ തെറ്റ്. സംഖ്യയുടെ പുസ്തകം 32:6-7 തിരുവചനങ്ങളാണ്. മോശ ഗാദിൻ്റെയും റൂബൻ്റെയും സന്തതികളോട് പറഞ്ഞു, സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയോ? കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരിക്കുന്ന നാട്ടിൽ കടക്കുന്നതിൽ നിങ്ങൾ അവരെ നിരുത്സാഹരാക്കുന്നത് എന്തുകൊണ്ട്? റൂബനും ഗാദും മനാസയുടെ പകുതി ഗോത്രവും പച്ചപ്പുല്ല് കണ്ട് ജോർദാൻ ഇക്കരെ തമ്പടിച്ചു എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചു. ദൈവം പറഞ്ഞ നാട്ടിലേക്ക്, കാനാൻ ദേശത്തേക്ക് അവർ പോയില്ല. കാരണം അവരുടെ കണ്ണ് ഉടക്കിയത് ഈ പച്ചപ്പുല്ലിലാണ്. ഈ പുല്ലിൽ അവരുടെ മുഴുവനും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പം അവരവിടെ ആയിരുന്നപ്പോൾ ഈ ജോർദാൻ നദി കടന്ന് അക്കരയുള്ള രാജ്യങ്ങളിലെ രാജാക്കന്മാരോട് തൻ്റെ സഹോദരങ്ങൾ യുദ്ധം ചെയ്തിട്ട് വേണം ഈ കാനാൻ ദേശത്തേക്ക് എത്താൻ. ആ സ്ഥലങ്ങൾ ഇവർ കൈയടക്കുകയാണ്. അപ്പം ആ സഹോദരങ്ങൾ സഹായം അർഹിക്കുന്ന നിമിഷങ്ങളിൽ ഇവരെന്ത് ചെയ്തു? ഇവർ ആടുകളുടെ പിന്നാലെ നടന്നു. അപ്പോൾ സഹോദരങ്ങളവിടെ യുദ്ധം ചെയ്ത് പരിക്കേൽക്കുന്നു, അവരുടെ നിലവിളി കേൾക്കാം, അവരുടെ രോദനം കേൾക്കാം, അവർക്ക് സഹായം വേണം. പക്ഷേ ഈ സഹായം
ഇവര് നിഷേധിക്കുകയാണ്. മോശ വളരെ മനോഹരമായ അത് അവരോട് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ അവരുടെ കൂടെ നടന്ന് ആ രാജ്യങ്ങൾ കൈയടക്കുവാൻ സഹായിച്ചതിന് ശേഷം നിങ്ങൾ തിരിച്ചിങ്ങോട്ട് പോന്നു. അപ്പൊ ഇവരിതൊക്കെ പറയുകയൊക്കെ ചെയ്ത് വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ ചെയ്തില്ല. നമ്മൾ ഇനി വീണ്ടും ഇത് കാണുകയാണ്, ഇവരുടെ മനസ്സിന്റെ ഒരു പ്രയാസം നമ്മൾ കാണുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 5:15-16 തിരുവചനങ്ങളിലാണ്. റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടത്തും. കണ്ടോ, അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ ഒരു ഹൃദയ പരിശോധന നടക്കുകയാണ്. എന്താണത്? ആട്ടിൻപറ്റങ്ങളുടെ ഇടയിൽ അവയ്ക്കുള്ള കുഴൽ വിളി കേൾക്കുവാൻ നിങ്ങൾ തങ്ങിയതെന്ത്? റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു. അത് ആടുകളുടെ കാര്യത്തിൽ ഏർപ്പെട്ടപ്പോൾ സഹോദരങ്ങളുടെ കാര്യങ്ങൾ മറന്നു. ചില മനുഷ്യരുണ്ട്, നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്കതിന് വരാൻ പറ്റത്തില്ല കേട്ടോ, കല്യാണത്തിന് വരാൻ പറ്റില്ല, എനിക്ക് അവിടെ പശുണ്ട് ആടുണ്ട്, അവയ്ക്ക് തീറ്റ കൊടുക്കണം, അവയ്ക്ക് അഴിച്ചു കെട്ടണം, അവയ്ക്ക് കുടി കൊടുക്കണം, പിന്നെ പാല് കൊടുക്കണം, അപ്പം അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല. ഇത് തന്നെയാണ് കർത്താവ് പറയുന്നത്. വിരുന്നിന് കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ച് ഉപമ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? വിരുന്ന് തയ്യാറായി, എന്നിട്ട് അവരെ വിളിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ രണ്ട് കാളയെ വാങ്ങിച്ചിട്ടുണ്ട്, അത് ഉഴാൻ പോകണം. ഒരുത്തം പറഞ്ഞു ഞാൻ കല്യാണം ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇപ്പം വരാൻ പറ്റത്തില്ല. ഇങ്ങനെ ഓരോ ഒഴിവഴികൾ പറയുകയാണ്. അപ്പം ചില മനുഷ്യരുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ സഹായിക്കുവാനായി സന്ദർഭം കിട്ടുമ്പോൾ, ഒരവസരം കിട്ടുമ്പോൾ അത് വേണ്ട എന്ന് വെക്കും. എന്നാൽ പിന്നീട് ഒരു അവസരത്തിൽ അവർക്കും ഇതുപോലൊരു സഹായം വരുമ്പോൾ, ഈ ഒരു സഹായം ലഭിക്കാതെ വരുന്ന വേദനയുടെ നിമിഷങ്ങൾ അവരനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു തിരുവചന ഭാഗത്തിൽ സഹോദരങ്ങളെ സഹായിക്കാതെ സ്വന്തം കാര്യം സ്വാർത്ഥത താല്പര്യവുമായി മുന്നോട്ട് പോയ റൂബനോട് പറയുകയാണ്. അതായത് 23-ാമത്തെ തിരുവചനം, ഇത് വളരെ സുപരിചിതമായ തിരുവചനമാണ്. സംഖ്യയുടെ പുസ്തകം 32:23 പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യും, നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക. അതൊരു താക്കീതാണ്, മോശ പറയുകയാണ്. അതായത് നിങ്ങൾ ദൈവത്തിനെതിരായി ഒരു പാപം ചെയ്യുമ്പോൾ ആ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് ഓർത്തുകൊള്ളുക. അപ്പൊ ദൈവത്തിന് ഹിതമല്ലാത്ത, സഹോദരങ്ങൾക്ക് സഹായകരമല്ലാത്ത ഏത് പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ നമ്മള് കുടുംബവും നമ്മളെ ആ കുടുംബം ഈ വേദനയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, റൂബൻ്റെ ജീവിതത്തിലെ തെറ്റുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അപ്പം നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ സഹായം ആവശ്യമുള്ള സഹോദരങ്ങളെ സഹായിക്കാൻ ഒരു മടി പോലും കാണിക്കരുത്. ക്രിസ്തീയ വിശ്വാസം മുറുകെ പിടിക്കുന്ന ഞാനും നിങ്ങളൊക്കെ ക്രിസ്തു എപ്രകാരമാണോ മറ്റുള്ളവരെ ശത്രുക്കളോട് പോലും ക്ഷമിക്കുവാൻ ആഹ്വാനം ചെയ്തൊരു ദൈവമാണ് നമുക്കുള്ളത്. ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞൊരു ദൈവമാണ് നമുക്കുള്ളത്. ഞാൻ സ്വർഗസ്ഥനായ പിതാവെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സഹോദരനോട് എനിക്ക് വിരോധമുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ് ദൈവം കേൾക്കുക? അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ സഹോദരൻ്റെയും കൂടി ദൈവത്തെയാണ് ഞാൻ വിളിക്കുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടായി നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ സഹായിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സമാധാന പ്രഭുവേ ആരാധന ആശ്വാസപ്രദനേ ആരാധന എൻ്റെ വിടുതലവൻ എൻ്റെ സൗഖ്യമവൻ എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന സമാധാന പ്രഭുവേ ആരാധന ആശ്വാസപ്രദനേ ആരാധന സമാധാന പ്രഭുവേ ആരാധന ആശ്വാസപ്രദനേ ആരാധന എൻ്റെ വിടുതലവൻ എൻ്റെ സൗഖ്യമവൻ എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന എൻ്റെ വിടുതലവൻ എൻ്റെ സൗഖ്യമവൻ എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ.
Hallelujah, 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 hallelujah. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കർത്താവായ ഈശോയെ തിരുവോസ്തുരൂപനായ അങ്ങയുടെ മുമ്പിൽ ഒരേ ഹൃദയം ഒരേ ആത്മാവോടും കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ സഹോദരങ്ങളെ സഹായിക്കുവാൻ കിട്ടിയ സന്ദർഭങ്ങൾ പലപ്പോഴും അവിടെ നിന്ന് മാറി നിന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് സഹോദരൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും പലപ്പോഴും അസൂയ പൂണ്ട നിമിഷങ്ങളുണ്ടായിട്ടുണ്ട് സഹോദരൻ്റെ മക്കൾ ഞങ്ങളുടെ മക്കളെക്കാളും കൂടുതൽ നന്നായി പഠിക്കുകയും നല്ല ജോലി സമ്പാദിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അറിയാതെ അവരോടൊരു അകൽച്ച തോന്നിയ നിമിഷങ്ങൾ യോഹന്നാൻ്റെ 1 3 17 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു ലൗകിക സമ്പത്തുണ്ടായിരിക്കുകയും ഒരുവൻ തൻ്റെ സഹോദരനെ സഹായം അർഹിക്കുന്നതിനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും കുഞ്ഞുങ്ങളെ വാക്കിലും പ്രവൃത്തിയിലുമല്ല നാം സ്നേഹിക്കേണ്ട സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത് പ്രവൃത്തിയിലും സത്യത്തിലുമാണ് കർത്താവായ ഈശോയെ ഞങ്ങൾ റൂബൻ്റെ തെറ്റ് മനസ്സിലാക്കുകയായിരുന്നു ഒന്നാമത് ജഡത്തിൽ തെറ്റുപറ്റിയ റൂബൻ രണ്ടാമത് ഇന്ദ്രിയ സുഖങ്ങളിൽ തെറ്റുപറ്റുന്നു ലൗകിക സുഖങ്ങളോടുള്ള താല്പര്യം മൂന്നാമത് റൂബൻ്റെ ജീവിതത്തിൽ സഹോദരങ്ങളെ സഹായിക്കുവാൻ കിട്ടിയ സന്ദർഭത്തിൽ സഹായിക്കാതെ മാറി നിൽക്കുന്നു സ്വന്തം തൊഴിൽ സ്വന്തം ഉത്തരവാദിത്തം സ്വന്തം കുടുംബം സ്വന്തം കാര്യം സ്വാർത്ഥ ചിന്ത ആ മകനെ ചൂഴ്ന്നു പിടിച്ചു കർത്താവ് ഇതുപോലെ സ്വന്തം കാര്യം മാത്രം സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം മാത്രം ഞാനും എൻ്റെ ജീവിത പങ്കാളി മക്കളും ഇപ്രകാരം ചിന്തയിലൂടെ നടക്കുന്ന ജീവിതങ്ങളുണ്ടെങ്കിൽ വേറെ സഹോദരങ്ങളെ സഹായിക്കുവാനോ അയൽവാസികളോട് സ്നേഹിക്കുവാനോ എന്തെങ്കിലും നന്മ ചെയ്യുവാനോ മനസ്സ് കാണിക്കാത്ത സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ ഈ നിമിഷം അതിനൊക്കെ മാപ്പ് ചോദിക്കുകയാണ് കുറെ കൂടി ദൈവത്തിൽ നിന്ന് സ്നേഹിക്കുവാൻ കുറച്ചും കൂടി സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ അയൽവാസികളെ സ്നേഹിക്കുവാൻ സഹോദരങ്ങൾ സഹായം അർഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് നന്മ ചെയ്യുവാൻ കർത്താവെ കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൻ താഴ്മ നാം ധരിച്ചിടേണം എളിയവരെ നാം മാനിക്കണം അന്യോന്യം സ്നേഹിക്കുവിൻ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ അന്യോന്യം സ്നേഹിക്കുവിൻ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ സ്നേഹമായോതും നിദാ സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ സ്നേഹമായോതും നിദാ അയൽക്കാരെ നമ്മൾ സ്നേഹിക്കാതെങ്ങനെ ദൈവത്തെ സ്നേഹിച്ചിടും അയൽക്കാരെ നമ്മൾ സ്നേഹിക്കാതെങ്ങനെ ദൈവത്തെ സ്നേഹിച്ചിടും ഉള്ളതിൽ പങ്കു നാം ഗതികൾക്കാം അറിഞ്ഞു നൽകീണം മടിച്ചിടാതെ ഉള്ള
ഉള്ളതിൽ പങ്കു നാം അഗതികൾക്കാൻ അറിഞ്ഞു നൽകേണം പഠിച്ചിടാതെ അന്യോന്യം സ്നേഹിക്കുവും നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ സ്നേഹമായൊതുന്നിതാ സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ സ്നേഹമായൊതുന്നിതാ ആരാധന 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 യേശുവേ ആരാധന 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 സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ